പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളോടൊപ്പം ചേരാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുകയാണ്. എന്താണെന്നോ, ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ എല്ലാം വളരെ യുവത്വമുള്ള ആളുകളാണ്. മാത്രമല്ല, യുവാക്കളോട് ഒത്തുചേരുമ്പോൾ നമ്മൾ മാനസികമായിട്ട് ആ ഒരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഈ ഹാളിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തത് അതുപോലത്തെ ഒരു എനർജറ്റിക് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു വേവ് ഇവിടെ നിന്ന് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ കൂട്ടത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഞാൻ ആദ്യമായിട്ട് എൻ്റെ സംഘാടകരോട് നന്ദി പറയുകയാണ്. സോഷ്യൽ മീഡിയയെ കുറിച്ച് വലിയതായിട്ട് ഒന്ന് പ്രസംഗിക്കാനായിട്ട് എനിക്കതിൻ്റെ ഒരു ആധികാരികമായിട്ടുള്ള അറിവുകളില്ല. എങ്കിലും എനിക്കിതിൻ്റെ ശക്തി പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഒന്നും കൂടി ബോധ്യപ്പെട്ടു, എങ്ങനെയാണ് പുതിയ ഭരണ സംവിധാനം നിലവിൽ വന്നത് എന്നുള്ളത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയത് ഇപ്പോഴാണ്. ജയപരാജയങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞു, പക്ഷെ ഇതിനെപ്പറ്റി അത്ര കാര്യമായിട്ട് ആരും ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇതായിരുന്നു അതിൻ്റെ ഒരു വിജയ രഹസ്യം എന്നുള്ളത് ഇനിയെങ്കിലും പാർട്ടി വേദികളിൽ ഞാനും അവതരിപ്പിക്കാം. തീർച്ചയായിട്ടും നമ്മളൊരു മാറ്റം ഏത് കാര്യത്തിനെ കുറിച്ചും വേണമെന്ന് ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കുട്ടികൾക്കിടയിലാണ്, അല്ലെങ്കിൽ ചെറുപ്പക്കാർക്കിടയിലാണ്. വയസ്സായവർ തന്നെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, അവർ ഇവിടെ വരെയൊക്കെ ജീവിച്ചു, ഇനി അവർ അങ്ങനെയൊക്കെ തന്നെ മരണം വരെ പോകും. പക്ഷെ ചെറുപ്പക്കാർ മാറ്റങ്ങൾ വരുത്താനും മാറ്റങ്ങളിൽ താല്പര്യമുള്ളവരുമാണ് എന്നുള്ളതാണ് പൊതുവായിട്ട് നമുക്ക് എപ്പോഴും എല്ലാ പഠനങ്ങളിലും എല്ലാ പ്രവൃത്തികളിൽ നിന്നും മനസ്സിലാക്കാനാവുന്നത്. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്കിടയിൽ ഇത്രയധികം പോപ്പുലർ ആയത് വളരെ ചെറിയ വർഷങ്ങൾക്കിടയിലാണ്. ഒരു 5 വർഷം മുമ്പ് ആലോചിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വാട്സാപ്പ് എന്നുള്ള ഒരു സംവിധാനത്തെ പറ്റിയിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് എല്ലാവർക്കും പരിചയം ഉണ്ടായിരുന്നില്ല. ഇന്ന് 2 വയസ്സ് തൊട്ട് 80 വയസ്സ് വരെ ഉള്ളവർ വാട്സാപ്പിന്റെ അടിമകളാണ്. ഒരു വീട്ടിൽ തന്നെ 4 പേരും 4 മുറിക്കിരുന്ന് വാട്സാപ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാൻ പറയുന്നില്ല ഞാനതിൽ നിന്ന് ഒഴിവാകുന്നുവെന്ന്, എൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോഴും എൻ്റെ കുട്ടികളും എൻ്റെ ഹസ്ബൻഡും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന നല്ല നല്ല മെസ്സേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡ് ചെയ്ത് തമ്മിൽ പരസ്പര ബന്ധമില്ലാതെ ഇന്ന് ചിരിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട്. നമുക്ക് പലവിധ അറിവുകളും തമാശകളും നല്ല സന്ദേശങ്ങളും ആരോഗ്യത്തിനെ കുറിച്ചുള്ള ഒട്ടനവധിയായിട്ടുള്ള അറിവുകളും തരുന്ന ഒന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ. എത്രയോ കാര്യങ്ങൾ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള വേർഡ്സിൽ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് വാട്സാപ്പിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ഞാൻ കുറച്ച് കളിയൊക്കെ പറഞ്ഞെങ്കിലും വാസ്തവത്തിൽ ഇതിൻ്റെ നന്മ തന്നെയാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഒരു ദിവസം കാലത്തെ എഴുന്നേക്കുമ്പോൾ ഇപ്പൊ എത്ര നല്ല മെസ്സേജസ് ആളുകൾ അത്രയും നല്ലതാണോ എന്ന് തോന്നിപ്പോ, ഇത് അയക്കുന്ന ആളുകൾ അത്ര നല്ലവരാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ വളരെ നല്ല സന്ദേശങ്ങളാണ് അവരിൽ നിന്ന് വരുന്നത്. തീർച്ചയായിട്ടും ആളെ കുറിച്ച് ഒരു റീഅസസ്മെന്റിനുള്ള ഒരു അവസരം കൂടി തരണം എന്നുള്ളത് രസകരമായിട്ടൊരു കാര്യമാണ്. അതുപോലെ ഒരു കുട്ടി ജനിച്ചാൽ, ഒരു മാരേജ് നടന്നാൽ, മണവാളിനും മണവാട്ടിയും പോലും മാറി നിന്ന് അപ്പൊ തന്നെ അത് ഫേസ്ബുക്കിൽ കയറ്റാൻ, കല്യാണത്തിന്റെ ഫോട്ടോസ് ആവട്ടെ, എൻഗേജ്മെന്റിന്റെ ആവട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഓരോ സുപ്രധാന നിമിഷവും ഒരേ പരിമിതമായിട്ടുള്ളതല്ല, ലോകം മുഴുവൻ എത്തിക്കാനായിട്ട് ഇത് സാധിക്കുന്നു. തീർച്ചയായിട്ടും അതിശക്തമായിട്ടുള്ള ഒരു മീഡിയ തന്നെയാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ ഒരു വലിയ ശക്തി സീരിയസ് ആയിട്ടുള്ള രീതിയിൽ ഞാൻ അനുഭവിക്കുകയുണ്ടായി. അതെപ്പോഴാണെന്നറിയോ, നമ്മളിവിടെ ചെന്നൈ ഫ്ലഡിങ്ങിന്റെ ദുരന്തമുണ്ടായ അവസരത്തിൽ ഇവിടെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് വലിയൊരു കൂട്ടായ്മ ഇതിനുള്ള ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികൾ കയറ്റി അയക്കുകയായിരുന്നു. നഗരത്തിലൊരു വലിയ സംഭവം നടക്കുകയാണ്, അതിന് കൂടുതൽ നിന്ന് പ്രവർത്തിക്കേണ്ടത് നഗരസഭയുടെ കൂടി കർത്തവ്യമാണെന്ന് കരുതി അവിടുത്തെ ആളുകൾക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കാൻ ഞാൻ ആ സ്ഥലത്തെത്തി. എത്തിയപ്പോൾ കളക്ടറുടെ നേതൃത്വത്തിൽ കുറെ അധികം ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ നിന്നിട്ട് നമ്മുടെ സാധാരണ വേദിയിലേക്കൊക്കെ കയറി വരുമ്പോൾ 4 പേരെങ്കിലും ഒന്ന് കണ്ടൊരു വിഷയമൊക്കെ ചെയ്യും, ആർക്കും നോക്കാനൊന്നും സമയമില്ല, ആരും തീരെ മൈൻഡ് ചെയ്യണില്ല, എല്ലാവരും അവരവരുടെ രീതിയിൽ വളരെ ബിസിയായിട്ട് നിന്നിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഈ ഫ്ലഡിങ് ഉണ്ടായ ദുരന്ത സ്ഥലത്തേക്കുള്ള മരുന്നും ഭക്ഷണവും വസ്ത്രങ്ങളും പാക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു ഈ അവിടെ കൂടിയിരുന്ന ചെറുപ്പക്കാരനുള്ളത്. അപ്പോൾ ഞാൻ അവിടെയുള്ള ഇതിന് നേതൃത്വം കൊടുത്തിരുന്ന ഒരു ടീമിൻ്റെ അടുത്തേക്ക് ഇതാരാണ് ഇത് തുടങ്ങിയത് എന്നൊക്കെ അന്വേഷിച്ചിങ്ങനെ ചേർന്നു. അപ്പോൾ അവിടെ ഒരു വലിയ ഗ്രൂപ്പ് ഇരിക്കുന്നുണ്ട്, അതിൽ പല ആൾക്കാരും മുഖപരിചയമുള്ള ചില ഫിലിം ഫീൽഡിലൊക്കെ ഉള്ളവരുണ്ട്, പിന്നെ ചില സ്പോർട്സ് താരങ്ങളുണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്, അതിനൊപ്പം കുറേ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട്. അതിൽ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ കേവലം 5 പേര് കൂടി ഫേസ്ബുക്കിലൂടെ തുടങ്ങിയ ഒരു സംഭവമാണിത്. അതിലൂടെ തുടങ്ങി
ഞങ്ങൾ പരസ്പരം ഇങ്ങനൊരു ദുരന്തം ഉണ്ടായപ്പോൾ ചെറുപ്പക്കാരായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ആലോചന ഇതിൽ കൂടി തന്നെയുള്ള മെസ്സേജസിൽ അയച്ചപ്പോൾ ഇവരുടെ ഓരോരുത്തരുടെയും പരിചയക്കാരായിട്ട് ഈ ഒരു സന്ദേശം ടാഗ് ചെയ്ത് അയച്ചപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് എല്ലാം നല്ല ഒരു റെസ്പോൺസാണ് ഉണ്ടായത്. ഇവരൊരു ചെറിയ സ്ഥലം, കോമൺ ആയിട്ടുള്ള സ്ഥലം എടുത്തിട്ട് അവിടെ വെച്ചിട്ട് സാധനങ്ങൾ സ്വരൂപിക്കാൻ തുടങ്ങി. എന്തിനാ പറയണേ, അതങ്ങ് വികസിച്ചു, ആ സ്ഥലം പോരാതെ വന്നു. അങ്ങനെ അവരെ വലിയ സ്ഥലങ്ങളിലേക്ക് മാറ്റി. കൊടുവിൽ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ സൈഡിലുള്ള ആ പുറകുവശത്തെ ചെറിയ കൂടി കിട്ടിയ ഒരു ചായപ്പൂ പോലെയുള്ള സ്ഥലത്തേക്ക് മാറ്റി. പക്ഷെ അവിടെയും മതിയാകാതെ വരുന്ന സംഭാവനകൾ വന്നപ്പോൾ കളക്ടറുടെ അനുമതിയോടുകൂടി അതിന്റെ ഉള്ളിലേക്ക് ഈ കാര്യം നിറയാനുള്ള ഒരു അനുമതി മേടിച്ചു, സ്റ്റേഡിയം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അവിടെ കളിക്കാരുണ്ട്, സ്ഥിരമായിട്ടുള്ള ട്രെയിനിങ് നടക്കുന്നു. പക്ഷെ ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ ഹാള് അനുവദിച്ചു കൊടുത്തപ്പോൾ ഈ ഹാള് നിറഞ്ഞു കവിയുന്ന പോലെ സാധനങ്ങൾ വന്നു. ഇത് മുഴുവൻ തമിഴ്നാട് ലോകം മേടിച്ച് എല്ലാം തമിഴ്നാട്ടിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനിലാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. തീർച്ചയായിട്ടും ഇത്ര ഒരു വലിയ ശക്തിയായിട്ട് അഞ്ച് ചെറുപ്പക്കാരുടെ ചിന്തകളെ വളർത്താൻ സാധിക്കുമെങ്കിൽ ഈ ഒരു മീഡിയയുടെ ബലവും ബാഹുല്യവും എത്രയായിരിക്കും എന്ന് പറഞ്ഞറിയുന്നിടയിലും ഇതെന്റെ അനുഭവ കഥയാണ്. ഞാനിത് നേരിൽ കണ്ടതാണ്. ഇവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ പരസ്പരം കാണുന്നത് ഈ ദുരന്തത്തെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഇങ്ങനെ ഒരു ഒരു പ്രത്യേക സ്ഥലം എടുത്തു വരുമ്പോഴേ ഞങ്ങൾ പരസ്പരം പരിചയപ്പെടുകയും നേർക്കു നേരെ കാണുകയും ചെയ്യുന്നു. എല്ലാവരും പല സ്ഥലങ്ങളിലുള്ളവരാണ്. നല്ല കാര്യങ്ങൾക്കും സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കാം, ദോഷമായ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. പക്ഷെ എല്ലാത്തിൻ്റെയും ദോഷഫലങ്ങൾ കണ്ട് ദോഷമായി മാത്രമേ ഇത് ഭവിക്കൂ എന്നൊക്കെ കരുതി ഇതിൻ്റെ ഉപയോഗത്തെ കുറയ്ക്കാതെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾക്കായി ഇത്തരം പ്രചരണങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നാടിനും നമുക്ക് എല്ലാവർക്കും നന്മയോടുകൂടി തന്നെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇനി വരുന്ന കാലത്തിൻ്റെ ഉപയോഗങ്ങളൊക്കെ കൂടുതലാണ്. നിങ്ങൾക്കറിയാം, സിറ്റി എന്നൊരു സ്മാർട്ട് സിറ്റി ആയിട്ട് വളരുമ്പോൾ അതിൻ്റെ ഒരു ഘടകം സ്മാർട്ട് പ്രോജക്ട്സിനൊപ്പം തന്നെ സ്റ്റാൻഡ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ഘടകത്തിന് കൂടിയാണ് നമുക്ക് അഞ്ചാം സ്ഥാനം നേടിയെടുക്കാൻ സാധിച്ചത്. സ്റ്റാൻഡ് സൊല്യൂഷൻസ് തീർച്ചയായിട്ടും പുതിയ തരമുള്ള ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പറയുന്നുണ്ടായിരുന്നു. ആ ആപ്പ് എന്ന് പറയുന്നതിന് പല അർത്ഥമുണ്ടെന്ന് എനിക്കും അറിയാം, അതിൽ ചില മലയാള അർത്ഥങ്ങൾ. പക്ഷെ നമ്മൾ അത്തരത്തിലുള്ളൊരു ആപ്പല്ല. കൊച്ചി ആപ്പ് എന്ന് പറയുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് സ്മാർട്ട് കാർഡിൻ്റെ ഉപയോഗം വഴി യാത്രയും നമ്മുടെ പേയ്മെൻറ്റുകളും നമുക്ക് സാധനം മേടിക്കാനുള്ള ഒരു ക്രെഡിറ്റ് കാർഡായിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു സിംഗിൾ കാർഡ്, ഒരു സ്മാർട്ട് കാർഡിൻ്റെ ഉപയോഗം കൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുപോലെ നടത്തിയെടുക്കാവുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങളെ വളർത്തുക എന്നുള്ള ആശയമാണ് പാൻ സൊല്യൂഷൻസ് വഴി നടത്താൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അതിലും ഇത്തരം സോഷ്യൽ മീഡിയയുടെയും മറ്റും ഹെൽപ്പുകളും അഭിപ്രായങ്ങളും എല്ലാം ആവശ്യമായിട്ട് വരും. ഈ ഒരു കൂട്ടായ്മയ്ക്ക് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നതോടൊപ്പം ഇന്ന് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകരെ അത്യധികം അഭിനന്ദിക്കുന്നു. എല്ലാ വളർച്ചയും നന്മയും വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.